മരിച്ചിട്ടും പല പല രീതിയിൽ അവൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെ കടന്നു വരാതിരിക്കണമെങ്കിൽ അവനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് കാതു കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് ഈ ഹോട്ടലിൽ നിന്ന് പോകണം. ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല. ജഗന്നാഥനും ദുർഗ എന്ന സ്ത്രീക്കും ഉണ്ടായ മോനാ നയന എന്ന പെങ്ങളുടെ ആങ്ങളാ. നിങ്ങൾ വിളിച്ചെന്നാണെന്ന് പറയും. അയ്യോ വലിയ പുള്ളിയമ്മ പറഞ്ഞു പറഞ്ഞു. എടാ ഭൂലോക പിഴയായ ഒരുത്തി കള്ളം മാത്രം പറയുന്ന ഒരുത്തി. അവള് പറയുന്നു അവള് വിദുരസുരെ കൊന്നെന്ന്. അവനെ പലരും പലയിടത്ത് വെച്ച് കണ്ടിട്ടും നീയൊക്കെ അത് അവന്റെ പ്രേതമാണെന്ന് സമർത്ഥിച്ചു. എന്നാ പ്രേതമല്ലടാ പ്രേതവേ, അവൻ ജീവനോടെയുണ്ട്. ഞങ്ങള് കണ്ടു അവനെ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിന് ഹോട്ടലില് താമസിക്കുമ്പോ. അവിടെ ആ വീരാനും ജോസും രോഹിണിയും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങള് കരുതിയത് അത് വിദുരസുരയുടെ പ്രേതമാണെന്ന. പോരാത്തതിന് ആ ബീരാ എന്ന് പറഞ്ഞ് തലതിരിഞ്ഞവൻ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങള് മനസ്സിലാക്കി കാണുന്നത് അവന്റെ പ്രേതത്തെയല്ല അവനെ തന്നെയാണെന്ന്. പിന്നെ ഞങ്ങളെ കാണുമ്പം അവൻ മാറി നടക്കേണ്ട കാര്യമില്ല. ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് മിണ്ടേണ്ടതുവാ. അങ്ങനെ ചെയ്തതുമില്ല. ഞങ്ങൾക്ക് അത് മാത്രമാ സംശയം. എന്റെ പെങ്ങളും അമ്മയും പറയുന്നത് വിശ്വസിക്കുന്ന കാര്യമൊന്നും എനിക്കില്ല. വിശ്വസിക്കേണ്ടതാ വിശ്വസിക്കണ്ട. ഞങ്ങള് പറഞ്ഞല്ലോ എല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ ഒത്തുകൂടിയിട്ടുണ്ടെന്ന്. നിന്റെ ജോസാറും അവന്റെ ഇപ്പോഴത്തെ ഭാര്യ രോഹിണിയുടെ മരണ വാർത്ത അറിയുമ്പം നീ ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചാ മതി. ആരും കൂടുതൽ സന്തോഷിക്കണ്ട. അപകടവുമായിട്ട് അവൻ എല്ലാവരുടെയും പിന്നാലെ ഉണ്ട്. പിന്നെ ഒരിത്തിനെ അവൻ വെറുതെ വിടാനും പോകുന്നില്ല. കൂട്ടിനെ വേറൊരുത്തിനും ഉണ്ട്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ റൂം ബോയ് ആയിരുന്നു ബീര. അവൻ വിദുരസുരയെ പ്രേതമാണെന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും അതൊരു അടവായിരുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. വിദുരസുര ബീരാനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണോന്ന്. അതെ, ഏതായാലും ബാങ്ക് മാനേജറും കെട്ടിയോളും വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക് വിദുരസുരയെ കണ്ടോന്ന്. അവരും കണ്ടു കാണും. ആ രണ്ടെണ്ണം ചത്തില്ലെങ്കിൽ അവര് വന്ന് പറയുമ്പോഴെങ്കിലും നീ കാര്യമായിട്ട് എടുക്കുമല്ലോ. അതാണ് രോഹിണി അവനെ കണ്ടു കാണോ? അതിനവള് കണ്ണുപൊട്ടിയൊന്നും അല്ലല്ലോ കാണാതിരിക്കാൻ. ആണോ? ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി ചാകാതെ നോക്കേണ്ടത് നിന്റെ ഒക്കെ കാര്യം. കറക്റ്റ്. പോവാ മോളെ. ശരി എന്നാ. ശരി. ഇവനിനി എന്നാണോ വിദുരസുര കൊല്ലുന്നത്? ഡാ ജഗ്ഗുവിന് സുഖമാണോടാ നിന്റെ അച്ഛന്? നിങ്ങളില്ലാത്തോണ്ട് പരമസുഖം. നിന്നെ അല്ല ആട്ടിയത്, അങ്ങേരെയാ. പോയി പറയണേ അച്ഛനും മോനും. Thank you.
ടൈൽസ് ഒട്ടിച്ച സ്ഥലത്ത് മൂത്രം ഒഴിച്ചാലും പുറത്തൊഴിക്കുന്ന ഒരു സുഖം അതെങ്ങും കിട്ടൂല. ഭഗവാനെ, ഇവിടെ എന്തൊക്കെയാ നടക്കണത്? പരിചയമുള്ളൊരു ശബ്ദം പോലെ തോന്നി. ഏതോ ആവാസമാരാ, കുടിക്കാനാണല്ലോ ചിലർ മുറി എടുക്കുന്നതന്. താങ്കെടുക്ക. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോട്ടൽ ശരിയല്ല. നമ്മൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരേക്ക് എവിടെ വരുന്നു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. ഈ യാത്രയിൽ ഓർത്തു വെക്കാനൊന്നുമില്ല, കുറച്ച് ടെൻഷൻസ് മാത്രം. അപ്പൊ അവൻ രോഹിണിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാ. പലരും ചെയ്ത് കാണിക്കാനുള്ള പുറപ്പാടിൽ അതിയല്ലേ. വാതില് തുറന്ന് രോഹിണി നിന്നെ കണ്ടിരുന്നെങ്കിലോ? ഇത്ര വീണ്ടും വിചാരമില്ലാതായി പോയല്ലോ നിനക്ക്. ഞാൻ ഉറക്കം പിടിച്ച സമയത്ത് അവൻ ഇറങ്ങി പോയിരിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ. എന്റെ തലയിങ്ങനെ വെട്ടിപ്പൊളക്കുന്ന പോലെ തോന്നുക. സഹിക്കാൻ വയ്യാതായപ്പോ ഞാനല്ല, എന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന രോഹിണി തന്നെയാ എന്നെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. എടാ, നിന്നെ അവള് കണ്ടു കഴിഞ്ഞാൽ നിന്റെ ഉപത മനസ്സിൽ കിടക്കുന്ന രോഹിണി പിന്നെ ജീവനോടെ കാണില്ല. പിന്നെ നീ അവളെ ഒരിക്കലും കാണില്ല. ഇനി പോകാതിരിക്കാൻ നോക്കാം. നിന്റെ ഭ്രാന്ത് പിടിച്ച് മനസ്സിനകത്ത് കഴിയില്ല. പിന്നെ കഴിയണമെങ്കിൽ നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് പോണം. ഇവിടെ നിന്നാം മറിഞ്ഞു നിന്നിട്ടായാലും എനിക്ക് അവളെ കാണാം. എന്താ കാണുന്നത്? ജോസ് ജോഡി തമ്മിലുള്ള സ്നേഹവും അത് കണ്ടിട്ടല്ലേ നീ ഇതുപോലുള്ള സാഹസങ്ങൾ കാണിച്ചത്. നാളെ രാവിലെ തന്നെ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങണം. അതിന്റെ സഹായം ഇല്ലാതെ എനിക്ക് ഉറക്കം കിട്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ ഈ ഹോട്ടലിൽ നിന്ന് മാറാന്ന്. അതെങ്ങനെ?
സ്വന്തം മുഖം രോഹിണി കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ അതിന് തയ്യാറാവില്ലല്ലോ. ഗാന്ധാരി അമ്മ, രഹന, ലീന ടീച്ചർ, നരൻ, മോചിത എല്ലാവരും എനിക്കൊപ്പം. രോഹിണിയും ജോസും ഒന്നിച്ചു കഴിയുന്നത് അവർക്കൊന്നും ഇപ്പൊ ഇഷ്ടമല്ല. എന്നിട്ട് എന്താണ് അവരാരും രോഹിണിയെ സത്യം അറിയിക്കാത്തത്? അങ്ങനെ അറിയിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയി രോഹിണിയെ കാര്യം അറിയിക്കില്ലായിരുന്നോ? അവര് ഒന്നിച്ചൊരു മുറിയിൽ കഴിയുമ്പോ ഞാൻ പരിധി വിട്ട് ഓരോന്ന് ചിന്തിക്കുന്നു ക്യാപ്റ്റൻ. നാളെ അവളൊരു അമ്മയാവാൻ പോവാന്നുള്ള വാർത്ത കാതിലെത്തുമെന്ന എന്റെ ഭയം, അതെനിക്ക് താങ്ങാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും പോവാ. അവര് താമസിക്കുന്ന ഹോട്ടലിലോട്ട്. ഇവിടെ ഇരുന്നിട്ട് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവുന്നില്ല. എല്ലാവരും കൂടെ യാത്ര പോയപ്പോ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി എന്ന് കരുതിയത്. ഇപ്പോഴും ഒന്ന് ഒതുങ്ങിയ മാത്രമല്ല, എന്ത് സംഭവിക്കുന്ന സ്ഥിതി അവിടെ. അങ്ങനെ സകല പ്രശ്നത്തിനും കാരണം ജോസാറ്, അല്ലെങ്കിൽ ആ ഫോട്ടോ ശരസാറിന് അയച്ചു കൊടുക്കാൻ പറയുമോ? അത് കണ്ടതോടെ അങ്ങനെ നല്ല ജീവനെല്ലാം പോയി കാണും. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കും. ഞാൻ അയക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും ഓന്തോട്ടിനെ കൊണ്ട് അയപ്പിച്ചിട്ടല്ലേ, ഇനി അനുഭവിക്ക. ഇതുവരെ രോഹിണിയും ശരസാറും തമ്മിൽ കണ്ടിട്ടില്ലെന്ന എന്റെ വിശ്വാസം. ഇനി അതിന് സാധ്യത ഉണ്ടെങ്കിൽ അത് തടയണം. അവരൊന്നിച്ച് ഒരു ഹോട്ടലിൽ വന്ന് എങ്ങനെയാണെന്നാ മനസ്സിലാവാത്തത്? അവിടെ വീഴാനുണ്ട്, അതൊക്കെ വലിയ അപകടാ. ഇതിനിടയിലേക്ക് ചെന്ന് ചാടി കൊടുക്കണോ? ഇവിടെ നിന്ന പല പല ആലോചനകളാ മോചിതേ. ഹോട്ടലിൽ ഒന്നിച്ച് താമസിക്കുന്നവരുടെ ഉള്ളിലൊക്കെ ഓരോരോ ബോംബുകളുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റൂല. ടൂറിന് പോയവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാലവും കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവർക്കും വേണമല്ലോ സ്വന്തമായൊരു കുഞ്ഞൊക്കെ. നീ എങ്ങോട്ട് പോവാടാ? ഉടനെ വരാം അമ്മച്ചി. എവിടേക്കാ മോളെ അവന്റെ പോക്ക്? നാട്ടിലേക്ക്, അച്ഛനെ കാണാൻ. ഓ, അങ്ങേരെന്നാത്തിനാ ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നേ? അങ്ങേരും ഇങ്ങോട്ട് പോരട്ടെ. ജീവിതകാലം മുഴുവന് സ്നേഹിക്കാൻ അറിയാത്ത ഒരുത്തിയിലൂടെ കഴിഞ്ഞതല്ലേ, ഇനി ഇവിടെ വന്ന് മനുഷ്യനെ പോലെ ജീവിക്കട്ടെ, എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കട്ടെ. എല്ലാവർക്കും എല്ലാം കിട്ടില്ല അമ്മച്ചി. ഒരു നേട്ടം ഉണ്ടാവുമ്പോ അതിലും വലിയ നഷ്ടങ്ങളുണ്ടാവും. അത് നേരാ മോള് പറഞ്ഞത്. നനച്ചിരിക്കാത്ത നേരത്ത എന്റെ ഇളയ കൊച്ചിനെ കർത്താവ് അങ്ങ് വിളിച്ചത്. ഇനി അതുപോലൊരു വേർപാടുണ്ടാകരുത്. ആരും എന്നെ വിട്ടു പോകരുത്. ഇനി അങ്ങനെ ഒരു പ്രാർത്ഥനയേ എനിക്കുള്ളു.
കുളിച്ചോണ്ട് നിന്നപ്പോ കയ്യിൽ ഒരു പല്ലി വീണിരുന്നു. അപ്പോഴേ അപകടം മണത്തതാ. താനകത്ത് പോ, ആഭാസം വരുന്നുണ്ട്. സാറേ, വെടിയേറ്റത് ആർക്കാണെന്ന് കണ്ടാ? പോടോ. ആർക്കോ വെടിയേറ്റതാണല്ലേ സർ? ആർക്കറിയാം? വണ്ടിയല്ലേ? നീ ഇവിടെ ഉണ്ടെന്നേ അറിഞ്ഞിരുന്നു. അത്ര അറിഞ്ഞോളാ, ബാക്കിയൊന്നും അറിഞ്ഞില്ല. അപ്പം മരിച്ചിട്ടില്ലായിരുന്നണ്ണ. എന്നാൽ ഇനി മരിക്കും. വിദുരസുരയ്ക്ക് വെടിയേറ്റ്. ഇല്ലാത്ത കഥകൾ പറയുന്നോടാ. അയ്യോ, ഇല്ലാത്ത കഥ അല്ല അണ്ണ. ദേ ഇപ്പൊ വണ്ടിയിലാണ്ട് കൊണ്ടുപോയുള്ളൂ വിദുരസുരേന. അതെ, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഇവിടെ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ജോ സാറും രോഹിണി ഇവിടെ തന്നെയുണ്ട്. അവരും സംഭവം പറഞ്ഞതാ. ആരാ ശരത് സാറിനെ വിളി വെച്ചത്? ശരത് സാറാ? അവനാരാ വെടിവെച്ചത്? വിദുരസുരേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവനല്ലേ ആള്. ശത്രുക്കൾ ഒന്നും രണ്ടും ആണ്, ആയിരക്കണക്കിനല്ലേ. നീ എങ്ങനെ ഇവിടെ നിന്ന് വിട്ടത്? ഓ, അവൻ കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാതായണ്ണ. അതുകൊണ്ട് നാട് വിട്ടുപോന്നതാ. അപ്പതേ ഇവിടെയും വന്നേക്കണ്. ആ പിന്നെ അണ്ണന്റെ അമ്മയും പെങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരാ തറപ്പിച്ചു പറഞ്ഞത് കാണുന്നത് വിദുരസുരയുടെ പ്രേതത്തെയല്ല, വിദുരസുരയെ തന്നെയാണെന്ന്. ജോസാറും ജോണി ഏത് മുറിയില്ല? അല്ല, അവര് ആ 101 ദേ ബോളില. ഇതവിടെ വിദുരസുരയ്ക്ക് വെടിയേറ്റത് എവിടെയാ? തോളിലാ കൊണ്ടത്. കുറച്ചുകൂടി സ്ഥാനം മാറിയിരുന്നെങ്കിൽ അവരതോടെ തീർന്നേനെ.
ആരാ ശരത്തേട്ടനെ വെടിവെച്ചത്? അതറിയില്ല. ജോസ് സാർ ആയിരിക്കോ? എന്റെ നിസ്സഹായാവസ്ഥ അയാളോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണോ അയാൾ എന്റെ പിന്നാലെ വരുന്നത്? എത്രയൊക്കെയായാലും ജോവനി ശരസാറിന്റെ ഭാര്യയല്ല സാർ. അല്ല അല്ല, രോഹിണി ഇപ്പൊ എന്റെ ഭാര്യ. ആരാ ഇത് ചെയ്തത്? അതല്ലേ പറഞ്ഞത്, അയാൾ തന്നെ എവിടെ വെച്ചിരിക്കുന്നത്? ആ ജോസ്.